സാങ്കേതിക സർവകലാശാലയുടെ വൈസ് ചാൻസലർ. 2015 കെ ടി യു ആക്ട് അനുസരിച്ചാണ് വൈസ് ചാൻസലർ നിയമനം നടന്നിട്ടുണ്ടായിരുന്നത്. ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ട് ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിൽ പോയ ഹർജിയുടെ അടിസ്ഥാനത്തിൽ അത് പരിഗണിച്ചുകൊണ്ട് അത് യാതൊരു പ്രശ്നമില്ല എന്ന സിംഗിൾ ബെഞ്ച് വിധി പ്രസ്താവിച്ചു. അതിനുശേഷം ഡിവിഷൻ ബെഞ്ചിലും പോകുകയുണ്ടായി. അപ്പോൾ അവിടെയും യാതൊരു പ്രശ്നമില്ല എന്നുള്ള രീതിയിലുള്ള വിധിയാണ് വന്നത്. തുടർന്ന് സുപ്രീം കോടതിയിൽ പോയി. അപ്പോൾ ഹൈക്കോടതിയിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട നിയമപ്രശ്നം AICTE പ്രതിനിധിയാണോ UGC പ്രതിനിധിയാണോ ഈ കമ്മിറ്റിയിൽ ഉണ്ടാകേണ്ടത് എന്നുള്ളത് സംബന്ധിച്ചായിരുന്നു. KTU ആക്ട് അനുസരിച്ച് AICTE പ്രതിനിധിയാണ് അതിൽ വേണ്ടിയിരുന്നത്. UGC 2018 റെഗുലേഷൻ അനുസരിച്ച് UGC പ്രതിനിധി വേണം എന്നുള്ളത് വന്നിരുന്നു. അപ്പോൾ KTU ആധാരമാക്കിയിട്ടുള്ളത് KTU ആക്ട് അനുസരിച്ചാണ് നിയമനം നടന്നിട്ടുള്ളത്. അതായിരുന്നു വിഷയം. ഇപ്പോൾ സുപ്രീം കോടതിയിൽ പാനൽ നൽകിയില്ല, ഒരു പേര് നിർദ്ദേശിച്ചു എന്നുള്ള കാരണം ആണ് പറഞ്ഞിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. പൂർണ്ണ വിധി പകർപ്പ് കിട്ടിയിട്ടില്ല. അപ്പോൾ എല്ലാ പാനലിലെ മുഴുവൻ അംഗങ്ങളും ഏകാഭിപ്രായത്തിലെ ഒരു പേര് ഡോക്ടർ MS രാജശ്രീയുടേത് നിർദ്ദേശിക്കുകയാണ് ഉണ്ടായത്. അവരൊരഭിപ്രായത്തിൽ എത്തിച്ചേരാണ്. നല്ല നിലയിൽ അക്കാഡമിക് ക്വാളിഫിക്കേഷൻസ് ഉള്ള മികച്ച പ്രകടനം കാഴ്ചവെച്ച വൈസ് ചാൻസലറായിട്ടാണ് സർക്കാർ അവരെ കാണുന്നത്. അക്കാദമികമായിട്ടുള്ള ക്വാളിഫിക്കേഷൻസ് ഉണ്ട് എന്നുള്ളത് മാത്രമല്ല, നല്ല വിഷണറിയും കൂടിയാണ് അവർ. ആ നിലയിൽ നല്ല പ്രവർത്തനമാണ് അവരിതുവരെ കാഴ്ചവെച്ചിട്ടുള്ളതും. അപ്പോൾ UGC ഇപ്പോൾ സുപ്രീം കോടതി വിധിപ്രസ്താവം നടത്തിയിട്ടുള്ളതിൻ്റെ വിശദാംശങ്ങൾ ലഭ്യമായിട്ടില്ല. എങ്കിലും വൈസ് ചാൻസലറുടെ പ്രകടനം ഏറ്റവും മികച്ചതായിരുന്നു എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ അവരെ അപ്പോയിൻ്റ് ചെയ്തത് അന്ന് ചീഫ് ജസ്റ്റിസും കൂടിയായിരുന്ന ഡോക്ടർ സദാശിവം ഗവർണറായിരിക്കുന്ന സാഹചര്യത്തിലാണ്. എല്ലാ നിയമപരമായിട്ടുള്ള കാര്യങ്ങളെയൊക്കെ സംബന്ധിച്ച് ഇഴകീറി പരിശോധിക്കാൻ പറ്റുന്ന ചീഫ് ജസ്റ്റിസായിട്ട് പ്രവർത്തിച്ചിട്ടുള്ള ഒരു ഗവർണറാണ് അവരെ അപ്പോയിൻ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിയമപരമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും അതിൽ പ്രഥമ ദൃഷ്ട്യാ കാണാൻ കഴിയുന്നതല്ല. കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോകാനുള്ള സമയം കിട്ടിയിട്ടില്ല, അവകാശം കിട്ടിയിട്ടില്ല. വിധിപ്പകർപ്പ് ലഭിച്ചതിന് ശേഷം അതിനെക്കുറിച്ച് ആലോചിക്കാം.